ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ നല്ല കാര്യം ഈ അടുത്ത കാലത്തങ്ങും ഇത്ര സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല ചേട്ടാ അതിന്റെ പ്ലാനാണ് ആണ് പക്ഷേ പല എഞ്ചിനീയർമാരും പല പ്ലാനുകൾ നമ്മളെ കൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അടിച്ച ഒരു വീടാണെങ്കിലും നമുക്കത് നമ്മുടേതായിട്ട് തോന്നും കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കം വേണം ഞാൻ കുറച്ച് സജഷൻസ് എഞ്ചിനീയറോട് പറഞ്ഞു പുള്ളി സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കൈ കണക്ക് നോക്കി ഞാൻ തന്നെ വരച്ചോളാം ഒരു ഉദാഹരണം പറഞ്ഞാല് ഇവിടെ ഇവിടെ എല്ലാ വീട്ടിലും വെന്റിലേഷൻ മോളിലാണ് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വെന്റിലേഷൻ എല്ലാം ചെറിയ നീളത്തിൽ നിലത്ത് താഴെ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു അതെന്താ വാരി ഇനി എന്റെ അടുത്ത ചോദ്യം ഇപ്പൊ ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു ചേട്ടന്റെ വീട്ടിൽ വാട്ടർ ടാങ്ക് മേളിലാണല്ലോ വാട്ടർ ടാങ്ക് വെച്ചു ഇല്ല അടിച്ച് വെള്ളം മേളിട്ട് കയറ്റാൻ പറ്റുന്നില്ല ചേട്ടൻ എങ്ങനെ കുളിക്കുന്ന എനിക്കും नुँँणी नुँँणी नुँणी? नुँणी नुँणी ോ പക്ഷെ എന്റെ പ്ലാനിൽ ഈ പ്രശ്നമില്ല എന്റെ വീട്ടിൽ മേളിൽ ഇരിക്കേണ്ട വാട്ടർ ടാങ്ക് ഞാൻ താഴെ കെണറിന്റെ തൊട്ടടുത്ത് വെച്ചേക്കുക കെറ്റീന്ന് കോര് വാട്ടർ ടാങ്കിലോട്ട് നിറയ്ക്കുക കെന്റിനെന്ന് കോര് വാട്ടർ ടാങ്കിലോട്ട് നിറയ്ക്കുക അപ്പൊ കറണ്ട് ഇല്ലേ നമുക്ക് വെള്ളം എടുക്കാമല്ലോ കറണ്ട് വരുമ്പഴല്ലേ ഇപ്പൊ വെള്ളാത്ത സമയത്ത് നമുക്ക് ഇത് ചെയ്യാമല്ലോ ടാങ്കില് വെള്ളമില്ലാന്ന് ഒരു പരാതി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് എന്റെ പ്ലാൻ ശരി ശരി ഇതിപ്പോ ചേട്ടാ ഇത് തുടങ്ങുന്ന വെച്ചാൽ ഉടനെ ഒന്നും അല്ല കുറച്ച് പ്ലാൻ ആയിട്ടല്ലേ ഉള്ളൂ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സ്ഥലം വെച്ചാൽ ചേട്ടാ നമ്മൾ ഈ പ്ലാൻ കൊണ്ടുപോയി അപ്രൂവൽ മേടിച്ചാലാണല്ലോ നമുക്ക് ഇതനുസരിച്ചുള്ള വീട് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാലാണല്ലോ ഈ വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുവാണോ എനിക്ക് സ്ഥലം മേടിക്കാൻ സ്ഥലം മേടിച്ചിട്ടില്ല ഓ ഈ പ്ലാനൊന്നും ഒന്നും നടക്കുന്ന ലക്ഷണമില്ല ചേട്ടാ ഈ വീടില്ലാത്തവന്റെ വിഷമം

വിശാരുടെയും ആ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ സ്വപ്നമാണ് അതെ എൻ്റെ ഒരു വീട് നിനക്ക് നിനക്കിഷ്ടപ്പെടണമെന്നില്ല ഇല്ല ഇപ്പം ഞാൻ ഈ അടുത്ത് പണ്ട് ഈ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി അപ്പം ഷൂട്ടിങ്ങിന് ആ സ്ഥലത്ത് ഒരാൾ വരും എപ്പോഴും പകുതി മലയാളവും പകുതി തമിഴും മലയാളിയാണ് പക്ഷെ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് അപ്പം ഇടക്കിടക്ക് എൻ്റെ അടുത്ത് പറയും എൻ്റെ വീടുണ്ട് ഒന്ന് വരണം അപ്പം ഞാനിങ്ങനെ അപ്പം തന്നെ വിചാരിച്ചു ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം ഇയാളുടെ വീട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു അല്ലേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം ഇയാൾ അവിടെ നിൽക്കുമ്പം ഡയറക്ടർ ജോസ് തോമസിൻ്റെ അടുത്ത് പറഞ്ഞു മുകേഷ് ഇന്ന് മുകേഷിന് വൈകുന്നേരം ഷൂട്ടിംഗ് വരുത്തുള്ളൂ മുകേഷ് ഇല്ലാത്ത രണ്ട് സീൻ എടുക്കുകയാണ് അപ്പോൾ ഇവൻ കേട്ടോണ്ടിരിക്കയാണ് വേലായുധം വേലായുധം എന്നെ നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു വേറൊന്നും വൃത്തിയില്ല ഒരു അവധയും പറയാൻ പറ്റത്തില്ല അവസാനം ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ വീട്ടിൽ പോകാം ഒരുപാട് ദൂരം ഉണ്ടോ നമ്മുടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു പോയി 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 ഒരു സ്ഥലത്ത് ഒരു വലിയ വീട് അപ്പം ഇത് ബട്ടൺ ഞമർത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് ഇങ്ങനെ പണ്ടൊക്കെയാണെങ്കിൽ പ്രേതബാധ എന്ന് പറഞ്ഞ ആളുകൾ ഓടികളായി ഇങ്ങനെ തുറന്നു കാറകത്ത് കയറി ഭയങ്കര പടഭണ്ടാരം വീട് നമ്മൾ പറയുമല്ലോ അപ്പം തന്നെ ഞാൻ മനസ്സീചാരിച്ച് ഓ ഇച്ചിരി വലിയ വീടാന്നല്ലോ ഡോർ തുറക്കുന്ന അടുത്തെല്ലാം ഇങ്ങനെ കൂർത്ത് നിൽക്കുകയാണ് സൂക്ഷിച്ച് തുറന്നില്ലെങ്കിൽ കൈമുറിയും ഡോറ് തുറന്ന് പോകുമ്പോഴത്തേക്ക് അകത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായ വേറെ എവിടെ നിന്നോ ഇമ്പോർട്ട് ചെയ്ത കുറേ ഫർണിച്ചറുകളാണ് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ആ ഫർണിച്ചർ ചേട്ടാ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് കാശ് കാശുണ്ടായെന്ന് പറഞ്ഞ കാര്യമില്ല എല്ലാം ആ വീട് ജീവിക്കുന്ന വീട്ടിൽ ഉണ്ടാക്കണം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കാലൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാത്തിനും ഒരു കൂർത്ത കൂർപ്പുണ്ട് എല്ലാത്തിനും അങ്ങോട്ട് പോയി ഇനി ബെഡ്റൂമിലേക്ക് പോകാം ഓ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു അപ്പോൾ നോക്കും ബെഡ്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പച്ച മഞ്ഞ നീല ചുമപ്പ് ഇട്ടേക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കളർ ചേട്ടാ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് ഈ കാശ് കിട്ടിയിട്ട് എന്താ കാര്യം അടിച്ച് പൊളിക്കുകയാണ് അങ്ങനെ ഓരോരോരോ സ്ഥലത്ത് ചെന്ന് അപ്പോൾ ഫാദർ അവിടെ നിൽക്കുന്നു തലയിലൊരു കെട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോയ്യോ എന്ത് പറ്റി വീണോ ആ ഫെർണിച്ചറിൻ്റെ അത് ഒന്ന് കൊണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോയ്യോ സൂക്ഷിച്ച് കിടക്കണം ഞാൻ എപ്പോഴും പറയും സൂക്ഷിച്ചു കിടക്കണമെന്ന് കേട്ടില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ മനസ്സുകൊണ്ട് എത്ര ലക്ഷം കോടി രൂപ മുടക്കി കാണും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവൻ അനിയനെ നോക്കിയിട്ട് ശിവ ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഭക്ഷണം എടുക്കാൻ പറയുമായിരിക്കും പെട്ടെന്നൊരു മഴ ഭയങ്കര മഴ അപ്പോൾ ഞാൻ പറഞ്ഞു വേലായുധം മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പ്ലാൻ മാറും ഷൂട്ടിങ് വേറെ സ്ഥലത്തേക്കാവും അപ്പോൾ നമുക്ക് ഉടനെ പോവാം അപ്പം വേലായുധവും ശിവവും രണ്ടുപേരും കൂടെ ഞാൻ പറഞ്ഞു എന്താ ഇത്ര ചിരിക്കുന്നത് നമ്മുടെ ഷൂട്ടിംഗ് അപ്സെറ്റായി കാണും അപ്പോൾ അവർ പുറത്തുള്ള ഷൂട്ടിങ് എടുക്കത്തില്ല അകത്ത് എൻ്റെ ഷൂട്ടിംഗ് ആയിരിക്കും നമുക്ക് ഉടനെ പോവാം ശിവം മഴ നിന്നു ഏഹ് സ്വിച്ച് ഇട്ടപ്പം മഴ പെയ്യോ അവിടെ വീട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ഓ ആർട്ടിഫിഷ്യലായിരുന്ന ചേട്ടാ ജീവിതം ഒന്നേ ഉള്ളൂ കാശിങ്ങിനെ അവസാനം ഈ മുറി എനിക്ക് മുറിവുകളൊന്നും ഇല്ലാതെ പല പല രീതിയിൽ ഞാൻ ഈ വീട്ടിൻ്റെ പുറത്തിറങ്ങി അപ്പം ഞാനൊരു തീരുമാനമെടുത്തു ഇവനും ഇവന്റെ അനിയനും ഒന്നും കല്യാണം കഴിച്ചിട്ടില്ല ഒരു കല്യാണാലോചനയായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഏതെങ്കിലും സ്വന്തക്കാരോ ബന്ധക്കാരോ കൂട്ടുകാരോ വീട്ടിലൊരു പെൺകുട്ടിയെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനത് മുടക്കും ആ കെട്ടുന്ന പെണ്ണിന്റെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഈ വീട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്ക